ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്പെഷ്യൽ ചിക്കൻ കറിയുമായിട്ടാണ്. ഒരു ഗ്രീൻ ചിക്കൻ ഗ്രേവി ആയിട്ടാണ്. ഇത് വളരെ സ്പെഷ്യലാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഈ ഫുൾ വീഡിയോ ഫുൾ കാണണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഞാൻ 3 or 4 പീസസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ മുൻപ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. കുരുമുളകും ഉപ്പും ഇട്ടിട്ട് പിന്നെ 2 സവാള എടുത്തിട്ടുണ്ട്. ഒരു അല്പം വെണ്ണത്തിൽ തന്നെ മുറിച്ചെടുക്കണം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അല്പം മല്ലിയില, കറിവേപ്പില, ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് പറയുന്നത്. പിന്നെ എരിവിനെയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പതിനേഴിന് ഒരു ജാറിൽ പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും എടുത്തിട്ട് പേസ്റ്റ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇതിലിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള അധികം വഴറ്റണമെന്നില്ല. അപ്പോൾ സവാള ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മല്ലിയിലയും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് സേവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഗ്രീൻ ചിക്കൻ ഗ്രേവി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. ഒപ്പം തന്നെ ഈസിയായി തയ്യാറാക്കുന്ന ഒരു ഗ്രേവിയാണ്. അപ്പം എല്ലാവരും ചിക്കൻ വാങ്ങിയാൽ ഈ ഫസ്റ്റ് ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കുക. കൂടെ എനിക്കൊരു കമൻ്റ് അയക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ ഒന്നും പ്രസ് ചെയ്യണം. എങ്കിലേ ഞാനാക്കുന്ന പുതിയ പുതിയ റെസിപ്പിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. വീണ്ടും ഒരു പുതിയ ഡിഷുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.